എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സിറ്റ് ഔട്ടിനൊരു സ്റ്റീൽ വർക്ക് ചെയ്യുന്നതാണ്. ഇത് ഫുള്ള് സ്ക്വയർ പൈപ്പിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ടോപ്പ് വരുന്നത് 1.5 ഇഞ്ച് സ്ക്വയറാണ്. ഇതിൻ്റെ കുത്തന വരുന്നത് 1 ഇഞ്ച് സ്ക്വയറാണ്. ഇപ്പോൾ നമ്മൾ 4 ഗ്ലാസ്സാണ് ഈ ഭാഗത്ത് വെക്കുന്നത്. അത് 12 mm ഗ്ലാസ്സാണ്. 4 ഗ്ലാസ്സും 12 mm ഗ്ലാസ്സാണ് വെക്കുന്നത്. അതിൻ്റെ ബ്രാക്കറ്റും 4 ബ്രാക്കറ്റ് വെച്ചിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ബേസൊക്കെ വരുന്നത് കൺസീൽഡ് ബേസാണ് വെച്ചിരിക്കുന്നത്. എല്ലാ ബേസും കൺസീൽഡ് ബേസ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഗ്ലാസ് ബ്രാക്കറ്റെല്ലാം അഴിച്ചെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഗ്ലാസ് ബ്രാക്കറ്റാണ് വെച്ചിരിക്കുന്നത്. ഇത് പുറത്ത് ചെയ്തിരിക്കുന്നത് 304 മെറ്റീരിയലാണ്. ഇപ്പോൾ ഏകദേശം ഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മൾ പിടിച്ചിട്ടില്ല. എല്ലാം സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷമാണ് അധികം വീഡിയോ പിടിച്ചത്. ചെറിയ വർക്കായതുകൊണ്ട് നമ്മളധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അടിഭാഗത്ത് നമ്മൾ ഗ്ലാസ് വെക്കാൻ വേണ്ടി ഒരു ഇഞ്ച് തന്നെ വീതിക്കാണ് അടിഭാഗത്തേക്കും കൊടുത്തിരിക്കുന്നത്. ടോപ്പ് 1.5 ഇഞ്ചും അടിയിലേക്ക് 1 ഇഞ്ചാണ് വീതിക്ക് കൊടുത്തിരിക്കുന്നത്. ഇത്രയും ലെങ്ത്ത് വരുന്നതുകൊണ്ട് നമ്മൾ എല്ലാം 12 mm ഗ്ലാസ്സാണ് എടുത്തത്. ഈ കാണുന്ന നമ്മൾ ഗ്ലാസ് ഇട്ട് തുടങ്ങി. ഈ കാണുന്നതാണ് ഗ്ലാസിൻ്റെ ഡിസൈൻ. അപ്പോൾ നമ്മൾ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഗ്ലാസ് എച്ചിങ്ങൊക്കെ ചെയ്ത് സൈഡൊക്കെ ഒന്ന് പോളിഷൊക്കെ ചെയ്തിട്ടാണ് ഗ്ലാസ് ഇടുന്നത്. ആ ബ്രാക്കറ്റ് വരുന്ന ഹൈറ്റ് താഴെ മുകളിലും ബ്രാക്കറ്റ് വരുന്നിടത്തുള്ള ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. സാധാരണ സൈഡിലേക്ക് ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമ്മളെ അകത്തുനിന്നുള്ള ഒരു വ്യൂ ആണിത്. ലൈറ്റായിട്ടുള്ള ഗ്ലാസ്സൊക്കെ നമ്മളിടുമ്പോൾ ചിലപ്പോൾ പൊട്ടി ഗ്ലാസ്സൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ പെട്ടെന്ന് തന്നെ പൊട്ടാൻ സാധ്യതയുണ്ട്. ഇത് പറ്റും ടഫൻ ഗ്ലാസ് ഒന്നുമല്ല, സാധാരണ ഗ്ലാസ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ കട്ടിയുള്ള ഗ്ലാസ് ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് പൊട്ടാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് 12 mm ഗ്ലാസ് ഇട്ടത്. നമ്മൾ ചെറിയ ഗ്ലാസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും തട്ടൊക്കെ ചെയ്താൽ പൊട്ടാൻ സാധ്യതയുണ്ട്. ഗ്ലാസിൻ്റെ ഡിസൈനൊക്കെ കസ്റ്റമറൊക്കെ പറയുന്നതനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഡിസൈനാണ്. ഇത് നമ്മുടെ ഇതിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ ആണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.